അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ടായ സാക്ഷിയായ മാസമാണ്. ആ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സംഭവമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയതാണ് റമദാൻ. ഒരുപാട് വിപ്ലവങ്ങൾ, ഒട്ടകത്തിൻ്റെ മൂക്കുകയർ മാത്രം പിടിച്ചു നടന്നിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിൻ്റെ തന്നെ ചുക്കാൻ പിടിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് പരിശുദ്ധ ഖുർആൻ അത് ഈ റമദാനിലാണ് അവതരിച്ചിട്ടുള്ളത്. റമദാന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെ കുറിച്ച് സൂറത്ത് തൗബയിൽ പറയുന്നു, ان عدة الشهور عند الله 12 شهرا يوم خلق السماوات والارض منها اربعه حرم. മാസങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ 12 ആണ്. അവയിൽ 4 എണ്ണം വളരെ ആദരണീയമായതാണ്. ആ 4 മാസങ്ങളിൽ റമദാൻ നമ്മൾ പരിശോധിച്ചാൽ കാണുകയില്ല. ആ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത് 3 ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, പിന്നീട് റജബ്. ഇത് ഉംറയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലൊന്നും ഈ റമദാൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ റമദാൻ ഇന്ന് ലോകം മുഴുവനും അങ്ങേയറ്റം ആവേശത്തോടും ഏറ്റവും കൂടുതൽ ആളുകൾ ഇബാദത്തിലും ആരാധനയിലും ദാനധർമ്മങ്ങളിലും മുഴുകിയിരിക്കുന്ന ഒരു മാസം അത് റമദാനായി മാറിയിരിക്കുന്നു. എന്താണ് റമദാൻ ഇത്ര പ്രാധാന്യം? അതിൻ്റെ കാരണം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അത് പരിശുദ്ധ ഖുർആൻ അതിൽ അവതരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഈ റമദാനിൽ അവതരിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രമാത്രം ഇതിന് പ്രാധാന്യമുള്ളതായി മാറുന്നത്. നാം മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അനുസരിക്കുന്നവൻ. ആരെ അനുസരിക്കുന്നവൻ? അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ. അള്ളാഹുവിനെ എങ്ങനെയാണ് അനുസരിക്കുക? അള്ളാഹു പറഞ്ഞത് അത് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ അനുസരിക്കുന്നവനായി മാറുന്നത്. അള്ളാഹു പറഞ്ഞത് എവിടെയാണുള്ളത്? അതാണ് അള്ളാഹുവിന്റെ കലാം, പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയുന്നത്. നമ്മൾ എത്രയോ നമ്മുടെ ജീവിതത്തിൻ്റെ എത്രയോ സമയങ്ങളും ദിവസങ്ങളും നമ്മളിങ്ങനെ കഴിച്ചുകൂട്ടി. നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ഏറ്റവും അവസാന സമയമാണിത്. 75, 65, 50, 55 അതിൻ്റെ മേലെയൊക്കെ എത്തിയിരിക്കുകയാണ്. ഈ ആളുകൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഒരു ആവർത്തി അത് മനസ്സിലാക്കിയിട്ടുണ്ട്? അള്ളാഹു എന്താണ് എന്നോട് പറയുന്നത്? അള്ളാഹു എന്താണ് എന്നോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഒന്ന് തയ്യാറെടുത്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, റമദാന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആനെ മാറ്റിവെച്ചുകൊണ്ട് റമദാനെ നമ്മൾ സാർത്ഥമാക്കാം, അത് സഫലമാക്കി മാറ്റാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് വലിയ മൗഢ്യമാണ്, മൂഢത്വമാണ്. ഖുർആനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് റമദാനിലെ അതിനെ പരിഭാവനമാക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ ഇത് മാറ്റത്തിന് നമ്മെ സഹായിക്കുന്ന ഗ്രന്ഥമാണ്. മനുഷ്യവചസ്സുകളെ സമാധാനത്തിന്റെ ശാന്ത്വല തീരത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയി പുതിയ വിപ്ലവങ്ങളുടെ നന്ദി കുറിക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അതിലേക്ക് ഊഴിയിടാൻ സാധിക്കണം. അതിൽ മുങ്ങിത്തപ്പുവാനും അതിൽ നിന്നുള്ള മുത്തുകളും പവഴങ്ങളും വാരിയെടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നുമില്ലെങ്കിലും അതിൻ്റെ ഓരത്ത് നിന്ന് അതിൻ്റെ സൗന്ദര്യത്തെ ഒന്ന് വീക്ഷിക്കുവാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാൻ, നമ്മളുടെ ഈ റമദാൻ പരിശുദ്ധ ഖുർആനിലേക്ക് അടുക്കുവാൻ,
അങ്ങനെ അള്ളാഹുവിനെ കൂടുതൽ അനുസരിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി മാറുവാൻ നമ്മെ പ്രാപ്തമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.